നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയപ്പോൾ കേരളത്തിലെ രണ്ട് മുനിസിപ്പാലിറ്റികളിലാണ് ബി ജെ പി അധികാരത്തിൽ വന്നത്. അതും ക്രിസ്റ്റൽ മെജോറിറ്റിയോട് കൂടി തന്നെയാണ് ഈ രണ്ട് നഗരസഭകളിലും അവർ അധികാരത്തിൽ വന്നത്. ഒന്ന് പാലക്കാടാണ്, ഒന്ന് പന്തളമാണ്. ഈ രണ്ട് സ്ഥലത്തെയും ഒരു അവസ്ഥയൊന്ന് പരിശോധിക്കണം. അധികാരത്തിന് വേണ്ടി തമ്മിലടിയും ഗ്രൂപ്പിസവും വഴക്കുമാണ്. രണ്ടേ രണ്ട് മുനിസിപ്പാലിറ്റിയെ കിട്ടിയുള്ളൂ. മാതൃകാപരമായിട്ട് ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ സ്വാധീനവും അല്ലെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്തണമെന്നല്ല അധികാരം കിട്ടിയതിന് ശേഷം ഈ രണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അതിൽ ഏറ്റവും നാണം കെട്ട ഒരു അവസ്ഥ ഉണ്ടായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. അതായത് രണ്ട് പേരെ അധ്യക്ഷനും ഉപാധ്യക്ഷനുമായി തിരഞ്ഞെടുത്തു. ഉപാധ്യക്ഷനെയും അധ്യക്ഷനുമായി തിരഞ്ഞെടുത്തവരെ ജാതി പറഞ്ഞ് അഭിനന്ദിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ബി ജെ പി കൗൺസിലർ. ആ കൗൺസിലർ ആരെന്ന് ചോദിച്ചാലാണ് ബഹുരസമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ തവണ ബി ജെ പി ആദ്യമായി അധികാരത്തിലെത്തിയ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനായിരുന്ന ഒപ്പം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കൂടിയായ സി കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷയ്ക്കും ഉപാധ്യക്ഷനും ജാതി പറഞ്ഞ് ആശംസ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ഒന്ന് ആലോചിക്കണേ, ജനാധിപത്യ സംവിധാനമാണ്, ഭരണഘടനാ പ്രകാരം ഇലക്ട് ചെയ്ത് വന്നവരാണ്. അവർ ജയിച്ചതിന് ശേഷം അധികാരമേൽക്കുമ്പോൾ അവരുടെ ജാതി കൃത്യമായിട്ട് വെളിവാക്കുക, ഏതൊക്കെ ജാതിക്കാരാണെന്നുള്ള കാര്യം പൊതുജനം ഒന്ന് അറിയിക്കുക എന്നുള്ള കാര്യം. ഈ ചെയ്ത വ്യക്തി മിനി കൃഷ്ണകുമാറിന്റെ കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ബഹുരസം. ചെയർപേഴ്സൺ സ്ഥാനത്തിന് വേണ്ടി ഇത്രയും ദിവസം ചരടുവലി നടത്തി, ഒടുവിൽ പാർട്ടിയിലെ എതിർവിഭാഗം കൃത്യമായ നീക്കത്തിലൂടെ പുറത്താക്കിയ ഒരു വ്യക്തിയാണ് മിനി കൃഷ്ണകുമാർ. മിനി കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ ഭർത്താവ് അധ്യക്ഷനായിരുന്ന അതേ പദവിയിലേക്ക് കൃത്യമായ ചരടുവലി നടത്തി ചെയർപേഴ്സൺ ആകാമെന്ന ആഗ്രഹത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രിയ അജയൻ എന്ന് പറയുന്ന മൂത്തേടം സമുദായത്തിൽപ്പെട്ട വ്യക്തി എന്നാണ് ഈ പറഞ്ഞ മിനിയിലൂടെ ജനങ്ങൾക്കറിയാൻ കഴിഞ്ഞത്, ഏതാണ് ഈ പറയുന്ന പുതിയ അധ്യക്ഷന്റെ ജാതി എന്ന കാര്യം. ഒരുപക്ഷെ കുറച്ചെങ്കിലും വകതിരിവോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും മാനസികമായിട്ടുള്ള തിരിച്ചറിവോ ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അവർ ഇടുമായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ജാതിക്കെല്ലാം കൃത്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. ഈ രീതിയാണോ കേരളം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമാണ് പൊതുജനം ചർച്ച ചെയ്യേണ്ടത്. ജയിച്ചു വന്നർ നായർ സമുദായം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൂത്തേട സമുദായം ആയിക്കോട്ടെ, ഈഴവർ സമുദായം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏത് പിന്നോക്ക ജാതിക്കാരോ മുന്നോക്ക ജാതിക്കാരോ ആരോ ആയിക്കോട്ടെ, അവർ ജയിച്ചു വന്നത് ജാതിക്കാരെ നോക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ജാതി നോക്കി ആൾക്കാരുടെ പ്രീണനം കിട്ടാൻ വേണ്ടി വന്നവരല്ല. അവർ ഒരു മേഖലയിലെ ജനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരെന്നാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ അവർക്ക് വന്നു ചേരുന്ന ഉത്തരവാദിത്വം. പക്ഷേ ഇവിടെ ബി ജെ പി കൗൺസിലർമാരുടെ മനസ്സിൽ ഇതല്ല എന്നുള്ള കാര്യം കൃത്യമായി വെളിവാക്കുന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനെ സമൂഹം ഒരു ചെറിയ പ്രശ്നമായി കാണേണ്ടതില്ല. എന്തായാലും വിവാദമായതോടെ ഇതിനെ പിൻവലിച്ചിട്ട് മുങ്ങിയിട്ടുണ്ട്. ഈ പോസ്റ്റ് മുക്കി ആളിപ്പോ കൃത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ വിഷയം ഇതിനിടെ ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവർക്കെതിരെ കടുത്ത വിമർശനം നവമാധ്യമങ്ങളിലെല്ലാം ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം വ്യക്തികളെ ജയിപ്പിച്ച ജനങ്ങൾ കഴുതയാണോ അല്ലയോ എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇവരൊക്കെയാണ് ഇനി നാട് ഭരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഈ മിനി കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറയേണ്ടത്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് ഇവർക്കെതിരെ ഒരു വാർത്താസമ്മേളനം നടന്നിരുന്നു. ഇവർക്കെതിരെ മത്സരരംഗത്ത് ഒരു വ്യക്തി വന്നിരുന്നു. ആരാണെന്ന് ചോദിച്ചാൽ ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, മിനിയുടെ സ്വന്തം അമ്മ തന്നെയാണ്. അതായത് അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, മകൾ കാറടിച്ച് കൊല്ലാൻ ശ്രമിച്ചു, അവരെ നിരന്തരം അശ്ലീല പദപ്രയോഗം നടത്തി അപമാനിക്കുന്ന ഒരു മകളാണെന്നാണ് ഒരമ്മ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത്. ഇവരെ കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതിന്റെ സാഹചര്യത്തിലാണ് ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി പരസ്യമായി മത്സരരംഗത്ത് വന്നതെന്നും അവർ വിശദീകരിച്ചിരുന്നു. പക്ഷേ ആ അമ്മയുടെ കണ്ണുനീര് ആരും കേട്ടതുമില്ല. കൃത്യമായി ജാതി സമവാക്യങ്ങൾ വർക്കൗട്ടായി, അല്ലെങ്കിൽ ജാതീയത വർക്കൗട്ടായി. മിനി ഇപ്പോൾ ജയിച്ച കൗൺസിലർ ആയിട്ടുണ്ട്. കൗൺസിലർ ആയതിനു ശേഷമെങ്കിലും കുറച്ചെങ്കിലും തിരിച്ചറിവ് വരണ്ടേ? കൗൺസിലർ ആയതിനു ശേഷമുള്ള പ്രവർത്തനമാണ് ഇത്തരത്തിൽ ജാതി പറഞ്ഞ് ഓരോരുത്തരെ അഭിനന്ദിക്കുന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പോ കാലഘട്ടം ഇത്രയും പരിഷ്കൃതമായെങ്കിലും പലരുടെയും മനസ്സിൽ ഇത്തരത്തിലുള്ള ഈ തീണ്ടാപ്പാട് അകലെ നിർത്തണമെന്നുള്ള ചിന്തയൊന്നും മാറിയിട്ടില്ല എന്ന് വെളിവാക്കുന്നതാണ് ഇപ്പോൾ ഈ കണ്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉദ്ദേശം. ഇതുകൊണ്ട് തീരുന്നില്ല.
പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പ് ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മൂന്നാം വാർഡിൽ നിന്ന് ജയിച്ചു വന്ന സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്തിരിക്കുകയാണ്, മേയർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി. ഇതിനെ തുടർന്ന് വലിയ സംഘർഷാവസ്ഥ അവിടെ ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ തരത്തിലുള്ള പ്രതിഷേധം അരങ്ങേറി. കുറെ സമയം ഇത്തരത്തിലുള്ള അധ്യക്ഷൻ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതായത് തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് ജയിച്ചു കയറിയ ഉടനെ പാർട്ടി വിട്ട് തൊട്ടടുത്ത പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഒരു രീതി വരികയാണ്. നടരാജൻ എന്ന പേരുള്ള കൗൺസിലറാണ് വോട്ട് ചെയ്തത് പോരാഞ്ഞിട്ട് ചട്ടലംഘനം കാണിച്ചിരിക്കുകയാണ്. ഞാൻ വോട്ട് ചെയ്തത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കാണെന്ന് ബാലറ്റ് ഉയർത്തിക്കാട്ടി അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇതാണ് ബി ജെ പി ജയിപ്പിച്ചു വിട്ട സ്ഥാനാർത്ഥികളുടെ അവസ്ഥ. ഇത്തരത്തിലുള്ളവരാണ് ഇപ്പോൾ നാട് ഭരിക്കാൻ വേണ്ടി പാലക്കാട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒരു കാര്യം ആലോചിക്കുക, തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ഉടനെ തന്നെ പാലക്കാട് മുനിസിപ്പൽ കൗൺസിൽ ഓഫീസിന് മുന്നിൽ ജയ് ശ്രീറാം എന്നുള്ള ബാനർ തൂക്കിയാണ് ഇവർ അവരുടെ വിജയം ആഘോഷിച്ചത്. ആ നഗരസഭയ്ക്കകത്ത് ജയ് ശ്രീറാം വിളി മുഴങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവർ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിച്ച കാര്യം. പിന്നാലെ ബി ജെ പിയുടെ ഒരു വക്താവ് ഫേസ്ബുക്കിൽ കുറിച്ച് രീതിയുണ്ട്, അതായത് കേരളത്തിന്റെ ഗുജറാത്താണ് പാലക്കാടാണെന്ന് പോലും. ഈ രീതിയിലാണ് ഒരിടത്ത് ഭരണം നടത്താൻ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് വോട്ട് ചെയ്തതിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാകും. ഒരു ഫ്ലോട്ടിംഗ് വോട്ട് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാകും. മൊത്തം ജാതിക്കാരാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഹിന്ദു സമൂഹം മാത്രമാണ് വോട്ട് ചെയ്തു എന്നുള്ള തോന്നലൊക്കെ വെച്ചുകൊണ്ടാണ് ഈ പാലക്കാട്ടെ കൗൺസിലർമാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഭരണഘടന ഈ നാട്ടിൽ അനുശാസിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. ആ തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള കോമാളി പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ഏത് തരത്തിലാണ് ജനകീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യോഗ്യരാണെന്ന് പറയാൻ കഴിയുക? നിങ്ങളെപ്പോലുള്ളവർ ജയിച്ചു വരുന്നത് ഈ നാടിന് അപമാനമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഏതെങ്കിലും കുറച്ച് മേഖലയിൽ 1000 വോട്ടോ 1500 വോട്ടിനകത്താണ് ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഈ മുനിസിപ്പാലിറ്റികളിലെല്ലാം വരുന്ന ഓരോ വാർഡിലെ വോട്ടുകളെന്ന് പറയുന്നത്. അവിടെ ഒരു ചെറിയ ഭൂരിപക്ഷത്തിന്റെ പേരിൽ നിങ്ങൾ ജയിച്ചു വരുമ്പോൾ നിങ്ങൾ ഈ നാടിനെ തന്നെ വലിയ ആൾക്കാരായി മാറിക്കഴിഞ്ഞു എന്നുള്ള ചിന്ത വരുന്നതൊക്കെ എന്തൊരു അബദ്ധമാണ്. നിങ്ങൾ ആകെ 2 മുനിസിപ്പാലിറ്റികളിലും കേവലം വിരലിലെണ്ണാവുന്ന പഞ്ചായത്തുകളിലും മാത്രമാണ് ഈ നാട്ടിൽ ജയിച്ചു കയറിയിട്ടുള്ളത്. അവിടെയൊക്കെ നിങ്ങൾ ഈ കാണിക്കുന്ന വേലത്തരങ്ങൾ കണ്ടാൽ ആരാണ് നിങ്ങളെ ഈ നാട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുക? ജയിച്ചു വരുന്നവരുടെ ഇടപെടലുകൾ ഇതാണ്. ഇവരൊക്കെയാണ് ഈ നാടിനെ നയിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് തൊട്ടറിയാം അവിടെ പാലക്കാട് ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം ബി ജെ പിക്കുള്ളിൽ വലിയ അടി നടക്കുന്ന ഒരു സന്ദർഭമാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ പക്ഷക്കാരെല്ലാം പരസ്യമായി രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പോരാത്തതിന് കൗൺസിലിൽ ഇപ്പോഴുള്ള ശോഭാ സുരേന്ദ്രൻ അനുകൂലികളെല്ലാം ഒതുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്ന ഒരു രീതി അവിടെ ഉടലെടുത്തിരിക്കുകയാണ്. ഈ രീതിയിൽ ഗ്രൂപ്പിസവും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാനാണോ നിങ്ങളെ ജനം തിരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് വിട്ടത്? നിങ്ങൾ മാന്യമായി ഭരിച്ചു കാണിക്കും, നിങ്ങൾ മാന്യമായിട്ട് ജനങ്ങളെ സേവിച്ചു കാണിക്കും, അല്ലാതെ ജാതീയത പറഞ്ഞ് വോട്ട് തേടാനല്ല നിങ്ങളെ ജനം ഒരു മുനിസിപ്പാലിറ്റിയുടെ ചുമതല ഏൽപ്പിച്ചത്. ആ ചുമതല നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ഇത്തരം പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കിട്ടിയിരിക്കുന്ന അധികാരം എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ കിട്ടിയിരിക്കുന്നു ഒന്നുമല്ല, കേവലം 5 വർഷത്തേക്കാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഈ 5 വർഷം ഇപ്പോൾ കടന്നുപോകും. അതിനുശേഷം വീണ്ടും നിങ്ങൾ ചെല്ലേണ്ടത് ഈ ജാതി പറഞ്ഞ ആൾക്കാരുടെ ഇടയിലേക്കൊക്കെയാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ എല്ലാം കൈനീട്ടി സ്വീകരിക്കുമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്നല്ലാതെ ആ കാര്യത്തിൽ മറ്റൊന്നും പറയാനില്ല. എന്തായാലും ഇപ്പോൾ ഇത്തരം ഒരു പ്രവർത്തനം നടത്തിയ മിനിക്കെതിരെ നിയമ നടപടിയെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതായത് ഇലക്ടഡ് കൗൺസിലൂടെ ജയിച്ചു വന്ന ഒരു വ്യക്തി ജാതി പറഞ്ഞ് അഭിനന്ദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നടത്തുന്നവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അത് എവിടെയായിരുന്നാലും ശരി, ഇത് ഒരു പാർട്ടിയിലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. രാഷ്ട്രീയമൊക്കെ നിന്നോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഐഡിയോളജിയൊക്കെ നിന്നോട്ടെ, ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലെ എല്ലാവരുടെയും ജനപ്രതിനിധിയാണ്. അല്ലാതെ ചില ജാതിക്കാർക്ക് പ്രത്യേക പരിഗണന, മറ്റ് ജാതിക്കാർക്ക് പ്രിവിലേജ് കുറവ് എന്നുള്ള തരത്തിലുള്ള ഇടപെടലുകളെല്ലാം തെറ്റ് തന്നെയാണ്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഈ നാട്ടിൽ ഏത് രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും അവർ മാതൃകാപരമായിട്ടുള്ള ശിക്ഷകൾ നടപ്പാക്കണമെന്നുള്ള കാര്യമാണ് പറയാനുള്ളത്.